നമുക്ക് മെദാന്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെദാന്ത ഒരു പാർട്ട്നർഷിപ്പ് മൂലം ഒരു ഷെയർ പ്രൈസ് മർദ്ദനമാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രൊമോട്ടർ ഒരു ട്രെൻഡ് തന്നെ ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് DLF ആവട്ടെ, സിപ്ലൈ ആവട്ടെ, പേടിഎം ആവട്ടെ, എന്നൊരു പ്രൊമോട്ടർ ഒരു ചേഞ്ചസ് കാരണം ആ ഒരു ഷെയർ പ്രൈസസിൽ നമുക്ക് വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിരുന്നു. ഈ ഒരാഴ്ച നമുക്ക് പാർട്ട്നർഷിപ്സ് പല കമ്പനീസും മറ്റൊരു കമ്പനീസുമായിട്ടുള്ള പാർട്ട്നർഷിപ്സ് മൂലമാണ് നമുക്കൊരു ഷെയർ പ്രൈസ് വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചയിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഹീറോ മോട്ടോകോപ്പിൻ്റെ ഒരു പാർട്ട്നർഷിപ്പ്, രണ്ടാമത് ആക്സിസ് ബാങ്കിൻ്റെയും നമുക്ക് മാക്സ് ഫിനാൻഷ്യലിൻ്റെയും പാർട്ട്നർഷിപ്പ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. അതിനാൽ തന്നെ മാക്സ് ഫിനാൻഷ്യൽ ഒരു 12-13% മേലെയാണ് ഒരു ഷെയർ പ്രൈസ് വർധനവ് കാണാൻ സാധിച്ചത്. നമുക്ക് മൂന്നാമത് ഇന്നത്തെ ആ ഒരു ന്യൂസാണ് മെദാന്ത ഓപ്പറേറ്റർ ഗ്ലോബൽ ഹെൽത്ത് എന്നുള്ള ആ ഒരു സ്റ്റോക്കിലും വൊളാറ്റിലിറ്റി ഇന്ന് കാണാൻ സാധിക്കുന്നു. പാർട്ട്നർഷിപ്പ് മൂലം തന്നെയാണ്, DLF ആയിട്ടാണ് നമുക്ക് ഈ ഒരു പാർട്ട്നർഷിപ്പ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ ഒരു പാർട്ട്നർഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പാർട്ട്നർഷിപ്പ് നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആ ഒരു ബിൽഡപ്പ് ചെയ്യാനാണ്. ഒരു 400 ബെഡാണ് ഇവർ അലോക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു റീജിയൻ പറയുകയാണെങ്കിൽ ഇവർ ഇന്ത്യയുടെ സ്ഥലസ്ഥാനമായ ഡൽഹി ബേസ്ഡ് ഫുള്ളായിട്ടും ആ ഒരു NCR ആ ഒരു ബെൽറ്റ് തന്നെയാണ് ഇവർ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, ഈ കമ്പനീസ് പ്രീമിയം സെഗ്മെൻറ്റിലോട്ട് കടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആവറേജ് പ്രോഫിറ്റിനേക്കാളും ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റാണ് ഇവർ ഗെയിൻ ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇവരുടെ ഒരു ഫിനാൻഷ്യൽസിന് നല്ലൊരു നെറ്റ് പ്രോഫിറ്റ് വർധനം ഇവർക്ക് എന്തായാലും കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ട്നർഷിപ്പ് DLFഉം ഗ്ലോബൽ ഹെൽത്തും ഇവരൊരു പുതിയ ഒരു കമ്പനി ഫോം ചെയ്യുകയും അവരൊരു 50-50 ഒരു ഈക്വൽ ഒരു പുതിയൊരു വെഞ്ചർ ഉണ്ടാക്കുന്നതാണ് ഇവരുടെ കരാറ്. പക്ഷെ അതിൽ ഒരു അഗ്രിമെൻ്റ് നമ്മൾ വിലയിരുത്തിയപ്പോൾ മെദാന്തയാണ് ഈ ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ഡീൽ ചെയ്യുകയും DLF വെറും ഒരു ഇൻവെസ്റ്റർ, സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ രൂപത്തിൽ മാത്രമാണ് ഈ ഒരു കമ്പനി, പുതിയൊരു കമ്പനി പുതിയ വെഞ്ചർ ഇവർ തുടരാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു നമ്മൾ ഈ പാർട്ട്നർഷിപ്പിനെ കുറിച്ച് കൂടുതൽ ഡെപ്തിലോട് പറയുകയാണെങ്കിൽ 2400 ബെഡോളം ഇവർ കവർ ചെയ്യും എന്നുള്ള ഒരു പ്രഖ്യാപനത്തിലാണ് ഇന്ന് പാർട്ട്നർഷിപ്പ് തുടരുന്നത്. ഇന്ന് ഹോസ്പിറ്റൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഇനി മുമ്പ് ഈ ഒരു പാർട്ട്നർഷിപ്പിൽ ഈ ഒരു 2400 ബെഡിലോട്ട് ഇവർ ഈ ഒരു സമാപനം ചെയ്യുന്നില്ല. ഇനിയും ബെഡും ഇനിയും ഇൻഫ്രാസ്ട്രക്ചറും ഇനിയും ഒരു ഫെസിലിറ്റീസും ഇവർ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രഖ്യാപനത്തിലാണ് ഇപ്പോൾ മെദാന്തയും ആ ഒരു DLF കമ്പനിയും ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. നമുക്ക് അവരുടെ ഓപ്പറേഷണൽ പെർഫോമൻസ് ഇതിനാൽ വർദ്ധിക്കുമെന്നും അവരുടെ എബിഡ മാർജിൻ 25.1% വർദ്ധിപ്പിക്കുമെന്നും മാനേജ്മെൻ്റ് രേഖപ്പെടുത്തി. ഇന്ന് ആ ഒരു ഫെസിലിറ്റീസ് ഡൽഹി NCR റീജ്യൻ മാത്രമല്ല, ഗുർഗാവ്, ഡൽഹി, നോയിഡ എന്ന ആ ഒരു സ്ഥലങ്ങളും കൂടിയും കവർ ചെയ്യുമെന്ന് നമ്മുടെ മാനേജ്മെൻറ്റ് രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഈ ഒരു പാർട്ട്നർഷിപ്പ് മൂലം തന്നെ നമുക്ക് 20 സ്പെഷ്യാലിറ്റീസും നമുക്കൊരു കോംപ്രിഹെൻസീവ് കെയർ യൂണിറ്റുകളും അവർ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുമെന്ന് അവർ രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. ഇതിനാൽ തന്നെ ഇനിയും ഒരു ഫ്യൂച്ചർ ഗൈഡൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2725 ബെഡുകൾ ഇനി അടുത്ത ക്വാർട്ടറിലോട്ട് അവർ ഇനിയും തുടരും, ആ ഒരു ഇനിയും ബെഡുകൾ ഇനി കൂട്ടാം എന്നുള്ള ആ ഒരു നിഗമനത്തിലാണ് അവർ പറയുന്നത്. നമ്മൾക്ക് ഇനി പ്രീവിയസ് ക്വാർട്ടറിൽ ആ ഒരു നമുക്ക് ആ ഒരു ബെഡ് കൗണ്ട് നോക്കുകയാണെങ്കിൽ 2697 ബെഡ് കപ്പാസിറ്റിയാണ് അവർ വർദ്ധിച്ചിരിക്കുന്നത്. ഇനിയും നമുക്കൊരു 800 മുതൽ 1000-1100 വരെ ആ ഒരു ബെഡുകളാണ് കഴിഞ്ഞ 2-3 വർഷത്തിൽ അവർ കൂട്ടിയിരിക്കുന്നത്. നമുക്ക് നിലവിൽ അതിൻ്റെ ഫിനാൻഷ്യൽസ് നമ്മൾ നോക്കിയതിന് ശേഷം നമുക്കതിൻ്റെ ടെക്നിക്കൽ സൈഡും കൂടി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴും ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് ഇന്ന ഷെയർ. നമുക്ക് ആ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇന്ന ഷെയർ ഒരു ബുള്ളിഷ് അപ് ട്രെൻഡിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. ലോവർ ടൈം ഫ്രെയിം ആവട്ടെ, അതൊരു ഹയർ ടൈം ഫ്രെയിം ആവട്ടെ, ഇന്ന് ആ ഒരു ട്രെൻഡ് ബുള്ളിഷ് ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇനിയും നമുക്ക് രേഖപ്പെടുത്തുന്നത്. ഇനി ഒരു കറണ്ട് റെസിസ്റ്റൻസായി 710 ആക്ട് ചെയ്യുകയും കറണ്ട് സപ്പോർട്ടായി ഒരു 649 ആക്ട് ചെയ്യുന്നത്. നിലവിൽ നമ്മളുടെ മേജർ ഇൻഡൈസസ് സൂചികയിൽ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം നമുക്ക് Q1 പാദഫലങ്ങൾ നമുക്ക് ആ ഒരു ഫാർമ സെക്ടർ ഒരു നല്ലൊരു മുന്നേറ്റം തന്നെയാണ് നൽകിയത്. നമ്മൾ ആ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് നമുക്ക് ആ ഒരു ഫാർമ സെക്ടറിനെ നോക്കുമ്പോൾ തന്നെ ആ ഒരു ഫാർമ സെക്ടറിൻ്റെ ഇനിയും ഒരു
ക്ഷമിക്കണം, ഇനിയും ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ ആണ് ഇതിൽ കാണിക്കുന്നത്. നിലവിൽ നമ്മൾ മുമ്പോട്ട് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ആവട്ടെ ഒരു നേരിയ ഒരു നഷ്ടത്തിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു അഡാനിയുടെ ആ ഒരു ന്യൂസ് നമുക്ക് മാർക്കറ്റ് ഹൗസ് ലഭിക്കുകയുണ്ടായിരുന്നു. അഡാനി 3,000 crore ഇനിയും ഒരു ഡെപ്റ്റ് ഒരു ബോണ്ട് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം. ആ അഡാനി ന്യൂസ് നമ്മൾ വെളിയെടുത്തുമ്പോൾ നമുക്കറിയാം ആ ഒരു ഹെൻസ്ബർഗ് റിപ്പോർട്ടിന് ശേഷം ആ ഒരു ട്രസ്റ്റാണ് നമുക്ക് മാർക്കറ്റിൻ്റെ അഡാനി കമ്പനീസിനോട് നമുക്ക് ഈ ഒരു ഹെൻസ്ബർഗ് റിപ്പോർട്ടിന് ശേഷം നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ആ ഒരു അഡാനി കമ്പനീസ് ഒരു ഒട്ടുമിക്ക കമ്പനീസും ഒരു ഹൈ ഡെപ്റ്റ് കമ്പനീസ് ആണ്. ആ ഒരു ഈ ഒരു ഡെപ്റ്റ് റേസിംഗ് അല്ലെങ്കിൽ ആ ഒരു കമ്പനീസ് ഇപ്പോൾ നിലവിൽ ആ റൺ ചെയ്യാനുള്ള ഓപ്പറേഷണൽ എഫിഷ്യൻസി അവർക്ക് കുറവ് തന്നെയാണ്. പക്ഷേ ആ ഒരു ഒരു QIP മൂലം ആ ഒരു ഫണ്ട് റേസിംഗ് നടത്തുമ്പോൾ തന്നെയാണ് ആ ഹെൻസ്ബർഗിൻ്റെ റിപ്പോർട്ട് വരികയും ആ ഒരു ഫണ്ട് റേസിംഗ് ഫ്ലോപ്പ് ആവുകയും നമുക്ക് തുടർച്ചയായിട്ട് ആ ഒരു ഷെയർ പ്രൈസ് നമുക്ക് ഇടിവ് കാണാൻ സാധിച്ചത്. നമുക്ക് 2021 നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് ആയിട്ട് നമുക്ക് അഡാനി ബോണ്ട് മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ഫണ്ട് റേസ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും നമുക്ക് ഓഗസ്റ്റ് സമയമായപ്പോൾ നമുക്ക് ആ ഒരു സംസാരം ഒരു മാർക്കറ്റ് റൂമേഴ്സ് ആണ് തുടങ്ങിയിരിക്കുന്നത്. വീണ്ടും അഡാനി കമ്പനീസ് 3,000 crore റേസ് ചെയ്യുന്നുള്ള ആ ഒരു മാർക്കറ്റ് റൂമേഴ്സ് ആണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതിൻ്റെ നമുക്കൊരു സെപ്റ്റംബറിനുള്ളിൽ ഒരു 1,500 crore നമുക്ക് റേസ് ചെയ്യുന്നുള്ള ആ ഒരു ന്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോഴും ഹെൻസ്ബർഗ് റിപ്പോർട്ട് നമ്മൾക്ക് ആ ഒരു കേസ് ഫൈനലൈസ് ആയിട്ടില്ല. അഡാനി കമ്പനീസ് അതിന് ആ ഒരു കാര്യം ഒബ്ജക്ഷൻ കൊടുത്തുവെങ്കിലും ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ആ ഒരു ഹെൻസ്ബർഗ് റിപ്പോർട്ട് ഇപ്പോഴും ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ള ആ ഒരു സുപ്രീം കോടതി വിധിയാവട്ടെ കാര്യങ്ങളാവട്ടെ ഒരു മാർക്കറ്റിനോട് ഇപ്പോഴും ഒരു വിശ്വാസം പൂർണ്ണമായിട്ട് നിലനിൽക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു 3,000 crore അവർക്ക് റേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തന്നെയാണ് നമുക്ക് ഇപ്പോഴും സംശയമായിട്ടുള്ള കാര്യം. നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് ആ ഒരു ഫണ്ട് റേസിങ്ങിൽ ഒരു ലിമിറ്റേഷൻസ് ചില ബാധ്യതകൾ നമുക്ക് ആ ഒരു കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ കണ്ടീഷൻസ് ഒന്നാമത്തെ കണ്ടീഷൻ ആ ഒരു ഹെൻസ്ബർഗ് റിപ്പോർട്ട് ഒരു കംപ്ലീറ്റ് ഫൈനലൈസ് ചെയ്തിരിക്കണം തന്നെയാണ് ആദ്യത്തെ റെഗുലേറ്ററിൻ്റെ ആ ഒരു കണ്ടീഷൻ. അപ്പോൾ ആ ഒരു റെഗുലേഷൻ നമുക്ക് പൂർത്തിയായി ആ റെഗുലേറ്റർ വഴി നമുക്ക് ആ ഹെൻസ്ബർഗ് ഫുള്ള് ആ ഒരു ഒബ്ലിഗേഷൻസും നമുക്ക് മാർക്കറ്റ് ട്രസ്റ്റ് ആദ്യം വീണ്ടെടുക്കണം തന്നെയാണ് നമ്മളുടെ സെബി ആവട്ടെ RBI ആവട്ടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ഇന്ന് ആ ഒരു ബോണ്ട് മാർക്കറ്റിലെ ആ ഒരു ഫണ്ട് റേസിങ് നമുക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തന്നെയായിരിക്കും ഭൂരിഭാഗവും ആ ഒരു ഫണ്ട് റേസിങ്ങിന് ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഫണ്ട് റേസിംഗ് ആകുമ്പോൾ നമുക്ക് റീറ്റെയിലേഴ്സ് ആയിട്ടും നമുക്ക് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടും പല മോഡിൽ നമുക്ക് ഫണ്ട് റേസിങ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോഡ് നമുക്ക് ബോണ്ട് മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്നാണ് നമുക്കൊരു ഫണ്ട് റേസിങ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ രണ്ടാമതൊരു നിബന്ധന നമുക്ക് ഒരു കാര്യം ഈ ഒരു അഗ്രിമെൻറ്റിൽ ഒരു ഫണ്ട് റേസിംഗ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കുന്ന കാര്യം ഇത്തരം ഒരു ഫണ്ട് റേസിങ്ങിൽ സ്പ്രെഡ് അധികമായിരിക്കും എന്നൊരു പ്രഖ്യാപനമുണ്ട്. സ്പ്രെഡ് അധികമാകുമ്പോൾ നമുക്ക് ആ ഒരു ബൈയും സെല്ലിലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണെന്ന് ഞാൻ സ്പ്രെഡിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചാർജസ് നമുക്ക് ബിയർ ചെയ്യേണ്ട വരും എന്നാണ് ഈ ഒരു സ്പ്രെഡ് അധികം എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് വിലയിരുത്താം. നമുക്ക് ഈ ഒരു ജൂലൈ മാസത്തിലാണ് നമുക്ക് ഈ ഒരു 1,250 crore ആ ഒരു നമുക്ക് ബോണ്ട് മാർക്കറ്റിൽ ആ ഒരു ബോണ്ട് മാർക്കറ്റിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന പോലെയാണ്. അതുപോലെ തന്നെ അഡാനി എൻ്റർപ്രൈസസ് ഈ ലോണുകൾ തിരിച്ച് അടയ്ക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരു റിസർച്ച് നടത്തിയപ്പോൾ 1,250 crore അവർ തിരികെ അടയ്ക്കാൻ പറ്റി നൽകാൻ പറ്റി അഡാനി എൻ്റർപ്രൈസസിന് സാധിച്ചു എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് കോസ്റ്റ് ഒരു 10% അവർ കൊടുത്തിരുന്നത്. അഡാനി പോർട്സ് അവസാനമായിട്ട് October 2021 1,000 crore റേസ് ചെയ്യുകയും അതൊരു 3-year ബോണ്ട് ആയിരുന്നു. കൂപ്പൺ റേറ്റ് 6.25%. നമുക്കിതിന് ടെക്നിക്കൽ സൈഡും കൂടി വിലയിരുത്തേണ്ടതുണ്ട്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ അഡാനി എൻ്റർപ്രൈസസ് നോക്കുകയാണെങ്കിൽ ഒരു 2017 മുതൽ ഒരു അപ് ട്രെൻഡിലാണ് നമുക്ക് അഡാനി എൻ്റർപ്രൈസസ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു ഹിൻസ്ബർഗ് റിപ്പോർട്ട് നമുക്കറിയാം ഒരു ജനുവരി മാസത്തിലാണ് വന്നത്. അതിനുശേഷമാണ് നമുക്ക് ആ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷമിക്കണം, ആ ഒരു മന്ത് എനിക്ക് കൺഫേം അല്ല. പക്ഷേ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ആ ഒരു ടൈം മുതലാണ് നമുക്കൊരു ഡൗൺവേർഡ് റാലി ഒരു 2023 January മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേർമറിച്ച് ആ ഒരു അപ് ട്രെൻഡ് ഡൈകൾ നമ്മൾ ബ്രേക്ക് ചെയ്യുകയും നമ്മൾ അപ് ട്രെൻഡ് ഡൈകൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് റീടെസ്റ്റ് ആണ്.
ഇത് ഈ ഒരു ടെക്നിക്കൽ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ചാർട്ടിൽ അത്രയും ഒരു ബിയറിഷ് റീടെസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇപ്പോഴും നമ്മൾ ടെക്നിക്കലി ബുള്ളിഷ് ആണ് ആ ഒരു റീടെസ്റ്റ് ലെവലിലോട്ട്. റീടെസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് 2537 നമുക്ക് ഇനിയും ഒരു റെസിസ്റ്റൻസ് ലെവൽ ആ ബിയറിഷ് റീടെസ്റ്റിലോട്ട് നമ്മൾക്ക് ആ ഒരു ട്രേഡേഴ്സ് ബുള്ളിഷ് ആണ്. ആ റീടെസ്റ്റ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3418.70 എന്നുള്ള ലെവൽ ാണ് നമുക്ക് ആ റീടെസ്റ്റിംഗ് ലെവലായിട്ട് മാറുന്നത്. നിലവിൽ നമുക്ക് ഈ ഒരു മാർക്കറ്റ് ഹവേഴ്സിൽ ഇതൊരു റിസൾട്ട് സീസൺ തന്നെയാണ് അല്ലേ? അപ്പോൾ ആ റിസൾട്ട് സീസണിൽ പലതരം റിസൾട്ടുകളാണ് നമുക്ക് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലൈവായിട്ട് റിപ്പോർട്ട് നമുക്ക് വിലയിരുത്താം. BEML ഒരു Q1 പാദബലം ഇപ്പോൾ പുറത്തു വരികയുണ്ടായിരുന്നു. ഇപ്പോൾ നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഇന്ന് ആ ഒരു റിസൾട്ട് പ്രഖ്യാപനം നടത്തിയത്. നെറ്റ് ലോസ് ആണ് ഇവർക്ക് ആ ഒരു ഷെയറിൻ്റെ നെറ്റ് ലോസ് ആണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷെയർ പ്രൈസ് ഇപ്പോഴും ഫ്ലാറ്റ് ആണ്, പക്ഷേ ഒരു ഇടിവിലാണ്. ഒരു 1% ഒരു റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം 1% മേലെ നമുക്ക് ഇടിവ് കാണാൻ സാധിച്ചു. അതിനുശേഷം ഒരു ഷെയർ പ്രൈസ് ഫ്ലാറ്റ് തന്നെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഫണ്ടമെൻറ്റൽസ് നോക്കുകയാണെങ്കിൽ നെറ്റ് ലോസ് ചുരുങ്ങിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നെറ്റ് ലോസ് 82.4 crore നിന്നും 75 crore ചുരുങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും കമ്പനി BEML നെറ്റ് ലോസിൽ തന്നെയാണ്. റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 15% ഒരു ഇടിവും ഇവിടെയും നമ്മൾ ഈ ഒരു ആസ്പെക്റ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. 670 നമുക്ക് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ കൊല്ലം. ഇക്കൊല്ലം 557 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിഡ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലും ഒരു ലോസ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കമ്പനി. BEML ഇപ്പോൾ നിലവിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയ 1964 ട്രേഡ് ചെയ്യുന്നത്. ഒരു 0.9% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു റിസൾട്ടും കൂടി ഉണ്ടായിരുന്നു. ഡ്രെഡ്ജിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ആ നമുക്ക് Q1 പാദബലം കൂടി പുറത്തു വരികയുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ ഒരു ചെറിയൊരു വർധനവ് ഒരു ഇൻക്രിമെൻ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇയർ ഓൺ ഇയർ 14.2 crore നിന്നും 15.2 crore വരെ നമുക്ക് ഒരു വളർച്ച നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. റവന്യൂവിലുമാവട്ടെ 39.4% ഒരു റവന്യൂ നമുക്ക് ഉയർച്ച കാണാൻ സാധിക്കുന്നു. എബിഡയിലാവട്ടെ എബിഡയിലും നമുക്കൊരു 2.5 വർധനവാണ് നമുക്ക് ഡ്രെഡ്ജിംഗ് കോർപ്പറേഷനിൽ കാണാൻ സാധിക്കുന്നത്. എബിഡ മാർജിനിലും നമ്മളൊരു വർധനവ് കാണാൻ സാധിക്കുന്നു. 8% നിന്നും 27.5% വരെയാണ് നമുക്ക് ആ ഒരു ഷെയർ പ്രൈസ് എബിഡ മാർജിൻ ഒരു റൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ് 358.855 ആണ്. ഇപ്പോൾ ഷെയർ പ്രൈസ് 21.70 അപ്പാണ്. ഒരു 6% നേട്ടത്തിലാണിപ്പോൾ ആ ഒരു ഷെയർ പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. കുറച്ച് മുമ്പ് നമുക്കൊരു 1/2 hour മുമ്പ് തന്നെ നമുക്ക് CO4 ആ ഒരു റിസൾട്ട് പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. നമുക്ക് 7 ഈ ഒരു സ്റ്റോക്ക് പ്രൈസിൽ നമുക്ക് വർധനവ് കാണാൻ സാധിക്കുന്നത്. ഷെയർ പ്രൈസിൽ നമുക്കൊരു 2.3% നമുക്ക് ആ ഒരു ഷെയർ പ്രൈസിൽ ഉണർവ് കാണാൻ സാധിക്കുന്നു.